തിരുവനന്തപുരം ആർഡിഒ കോടതിയുടെ ലോക്കറിൽ നിന്ന് കാണാതായത് 140 ഓളം പവൻ. പോലീസ് പരിശോധനയിലാണ് കൂടുതൽ സ്വർണം കാണാതായതെന്ന് വ്യക്തമായത്. 24 പവൻ മുക്കുപണ്ടമാണെന്നും കണ്ടെത്തിയിരുന്നു. പോലീസ് പരിശോധന ഇന്നും തുടരുകയാണ്. ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനന്തൻ, എപ്പോൾ എങ്ങനെയാണ് മോഷണം പോയതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പരിശോധനയിൽ ലഭിക്കുന്നുണ്ടോ? ആര്യ, തിരുവനന്തപുരം ആർഡിഒ കോടതിയിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ജില്ലാ കളക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ വരെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 140 പവനോളം സ്വർണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇന്നും പരിശോധന തുടരുകയാണ്. കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. ഏതാണ്ട് 2010 മുതൽ ഇങ്ങോട്ട് ഉള്ള തൊണ്ടിമുതലുകളായി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കാണാതായത്. ഇതിൽ ഒരു അപേക്ഷകൻ സ്വർണ്ണാഭരണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയപ്പോഴാണ് ഈ ആർഡിഒ കോടതി ചെസ്റ്റിൽ നിന്ന് സ്വർണം കാണാതായി എന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 27.5 പവനോളം മുക്കുമണ്ഡമാണെന്നും കണ്ടെത്തി. അപ്പോൾ ഈ സ്വർണം മോഷണം പോയത് അല്ലെങ്കിൽ സ്വർണം കാണാതായതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. കാരണം സ്വർണം മാറ്റി അതേ മോഡലിലുള്ള ആഭരണങ്ങൾ മുക്കുമണ്ഡമായി തിരിച്ച് വെച്ചു എന്നുള്ള വിലയിരുത്തൽ പോലീസിനുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ സീനിയർ സൂപ്രണ്ടുമാരെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം തുടരുന്നത്. കാരണം ഈ ചെസ്റ്റിൻ്റെ കസ്റ്റോഡിയൻ അതാത് കാലങ്ങളിൽ സീനിയർ സൂപ്രണ്ടുമാർക്കാണ്. ഇതിൻ്റെ താക്കോൽ, ഈ ലോക്കറിൻ്റെ താക്കോലും അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. ഈ സ്വർണം കാണാതായ കാലയളവിൽ ഏതാണ്ട് 7 സീനിയർ സൂപ്രണ്ടുമാരുടെ ഇതിൻ്റെ ചുമതലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 പേർ വിരമിച്ചിട്ടുണ്ട്, മറ്റ് 5 പേരും ഇപ്പോൾ സർവീസിലുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് ഈ ഓരോ ലോക്കറും തുറന്ന് അതിൽ എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടുപോയി എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതിനുശേഷം ഈ സീനിയർ സൂപ്രണ്ടുമാരടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോകും. ഉദ്യോഗസ്ഥരുടെ അറിവോടെ തന്നെ സ്വർണം പോയി എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും തൊണ്ടിമുതലായി സൂക്ഷിച്ചിരുന്നത്, അതായത് ആത്മഹത്യാ കേസുകളിലും കൊലപാതക കേസുകളിലും പോലീസ് വീണ്ടെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെയാണ് ഇങ്ങനെ ഈ ആർഡിഒ കോടതിയിലെ ചെസ്റ്റ് റൂമിൽ സൂക്ഷിക്കുന്നത്. അതിൽ നിന്ന് നേരത്തെ സബ് കളക്ടർ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 72 പവൻ സ്വർണവും 48,000 രൂപയും വെള്ളിയാഭരണങ്ങളും പോയി എന്നാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ സ്വർണ്ണം കാണാതായ സ്വർണത്തിൻ്റെ അളവ് കൂടുകയാണ്. ഇപ്പോൾ തന്നെ ഇന്നലെ വൈകുന്നേരം വരെ നടത്തിയ പരിശോധനയിൽ 140 പവനോളം സ്വർണം നഷ്ടപ്പെട്ടുവെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആര്യ, ശരിയാണ്.